ഈ സാധാരണക്കാരിയാണെന്നുള്ള രീതിയിലുള്ള മാറ്റി നിർത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഹൗസിനുള്ളിൽ തന്നെ. എനിക്ക് തോന്നുന്നു ഈ റെനീഷയുടെ ഒരു ക്യാരക്ടർ, ഇപ്പോൾ റെനീഷ നോമിനേഷനിൽ പറയാണ് ഞാൻ ഗോപികേനെ നോമിനേറ്റ് ചെയ്യുന്നു, എനിക്ക് ഗോപികേനെ ഇഷ്ടമല്ല, ഒറ്റ റീസൺ, അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാൻ പുള്ളിക്കാരൻ നിന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മുഖത്ത് വയ്ക്കുന്നതിന് ഇഷ്ടമില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുക? ഒരു മനസ്സ് കല്ലാക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയല്ല അവിടെ ശരിക്കും. ഞാൻ നിന്നിട്ടുണ്ട്, എന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, കറുത്തതാണെങ്കിലും കാണാൻ ഭംഗി, അതൊക്കെ ഭയങ്കര നെഗറ്റീവാണ്. എന്നെ സംബന്ധിച്ച് കുഞ്ഞിലെ തൊട്ട് കേട്ടു വന്നിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അതിനകത്തുനിന്നൊക്കെ ഞാൻ റിക്കവറായിട്ട് ഓക്കെ ആയി ഒരു ഘട്ടത്തിൽ ഉയർന്നു, ഒരു ഇങ്ങനെ ഗ്രാഫ് ഉയർന്നു വന്നു കഴിഞ്ഞിട്ട് വീണ്ടും കേൾക്കുമ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്നാണ് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. ആദ്യമേയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, പിന്നെ പിന്നെ ഒരു 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 വലിയ ആൾക്കാരെ, വലിയൊരു പദവിയിൽ അല്ലെങ്കിൽ ഒത്തിരി ഹൈയിൽ നിൽക്കുന്ന ആൾക്കാരെ വായിന്ന് തന്നെ അത് കേൾക്കുമ്പോൾ സമൂഹം ഇങ്ങനെ ഇങ്ങനെ മാറുന്നു എന്ന് ഞാൻ ഫസ്റ്റ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് പലവരെയും വായിന്ന് തന്നെ ഒരു വാക്ക് മതി, നമുക്ക് ഭയങ്കരമായിട്ടും ബ്ലാങ്ക് ആവും. പിന്നെ നമ്മൾ എന്താണ് അവിടെ പറയേണ്ടതെന്ന് നമുക്ക് തന്നെ അറിയില്ല, വായിന്ന് വരും. അതിപ്പോൾ അഖിൽ ചേട്ടൻ്റെ കേസിനാണെങ്കിലും എല്ലാവരെയും ഞാൻ പറഞ്ഞു, ഒരാളെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളല്ല പുറത്തേക്ക് വരുന്നത്, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കടന്നു പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ നിറത്തിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഞാൻ ആ കൂടെ ചോദിക്കുകയാണ്, ഇപ്പോൾ ഷീ ചേട്ടനാ തോന്നുന്നു ആ പെർഫോമൻസ് ടാസ്കിൽ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, പിന്നീട് അത് ചക്രവ്യൂഹത്തിലൊക്കെ ആരോപിക്കപ്പെട്ടൊരു കാര്യമാണ്, അതായത് ജയഭാരതി കറുത്തിട്ടാണെങ്കിലും ശാരദാമ കറുത്തിട്ടാണെങ്കിലും അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രീചേട്ടൻ പറഞ്ഞിട്ടില്ലേ, എന്തായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ്? ആ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് കറുത്തതാണെങ്കിൽ ശാരദാമേനെ പോലെയുണ്ട്, അതുപോലെ തന്നെ വേറെ ഒരു ഡയലോഗും കൂടെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി ഹേർട്ടായിട്ടുള്ള. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അത്രയും നന്നായിട്ട് അദ്ദേഹത്തിന് പോലും അറിയാത്ത ഒരു അതേ സിനിമ ഫീൽഡിലുള്ളതായിട്ട് പോലും ആ സിനിമയുടെ സോങ് പോലും അറിയില്ലായിരുന്നു. ഞാൻ തന്നെയാണ് പറഞ്ഞത് ചേട്ടാ എനിക്കിതറിയാം ഇതുപോലെയാണ് വേഷം വന്നത്, വന്നു കഴിഞ്ഞപ്പോൾ ആള് വണ്ടറായി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ, ഞാൻ തന്നെയാണ് അത് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പിന്നെ ഒരു വാക്കും കൂടെ പറഞ്ഞു, സത്യം പറഞ്ഞ് ഞാൻ ബഹുമാനം കൊടുക്കുന്നുണ്ട്, പിന്നെ എന്നോട് പറയുകയാണ് ഇങ്ങനെ ഒരു ഡയലോഗും കൂടെ, ഈ ഇതും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഒട്ടും വിഷമമായിട്ടുള്ള കാര്യമല്ല, എന്തിനാണ് അദ്ദേഹം തന്നെ താന്നുപോയ പോലെ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം കൂടെയുണ്ട്. അത് പറഞ്ഞ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, എന്നോട് പറയുകയാണ് നീ ഇത്രയും വലിയ വലിയ നടന്റെ ഒപ്പം അഭിനയിക്കുമെന്നും അറിയായിരുന്നോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാന് അവിടെ അന്നേരം ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, എന്തെങ്കിലും ആവട്ടെ എന്നോർത്തു, ഇല്ല ഏട്ടാ ഞാൻ വിചാരിച്ചില്ല പക്ഷെ എനിക്ക് അഭിനയിക്കാൻ പറ്റി എന്ന് പറഞ്ഞു. ആ ഒരു ഡയലോഗൊന്നും എനിക്ക് പേഴ്സണലി ഇതൊക്കെ എന്താണെന്ന് അറിയോ, നമ്മളിപ്പോ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ, നമ്മള് അങ്ങനെ സമൂഹത്തിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ബിഗ് ബോസ് ഹൗസ്. ഇത്രയും സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഞാനൊക്കെ ആയിരുന്നില്ല ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു വരും, പക്ഷെ ഗോപി അതിനൊക്കെ ഓവർകം ചെയ്തിട്ട് അത് പറയേണ്ട അവസരത്തിലൊക്കെ പറഞ്ഞ് അതിനെ നന്നായിട്ട് മാനേജ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിൽ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് തോന്നാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ ഡൗൺ ആയിരുന്നു, പിന്നെ എനിക്ക് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് ഒരു കാരണം മാത്രമാണ് ഞാനത് സൈലന്റ് ആയിട്ട് വിട്ടേ. അത് പുറത്തേക്ക് വന്നിട്ട് ഞാൻ അതും ഗെയിം കളിച്ചതാന്ന് പറയരുത്, അത് ഒരു വലിയ ടോപ്പിക് ആവില്ല. പിന്നെയും പിറ്റേ ദിവസം ഞാൻ പല ഗെയിമിലും വന്നിട്ട് മാറി നിൽക്കുന്നു ഈ ഒരു ഇത് കൊണ്ടെന്നുള്ള ഡയലോഗ് ആയപ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് അതിന്റെ പിറ്റേ ദിവസമാണ് പല ഗെയിമുകളും ഞാൻ അതുകൊണ്ട് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. അപ്പോഴാണ് എന്റെ വായിന്ന് എന്തൊക്കെയോ റിയാക്ഷൻസ് വന്നത്. അതിപ്പോ എങ്ങനെ ഇവിടെ പുറത്ത് വന്നേക്കണേന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ആ ഒരു എപ്പിസോഡ് കണ്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അതായത് സെറീന പറയാൻ ഉദ്ദേശിച്ചത് മിസ്റ്റേക്ക് വന്നതാണ്, പുള്ളിക്കാരത്തേക്ക് മലയാളം നന്നായിട്ട് അറിയാത്തത് കൊണ്ട് വന്ന ഒരു കാര്യമാണെന്നാണ് നമുക്കൊക്കെ കൺവേ ആയിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ട് ഗോപിക ഇത്രയും ഓവർ റിയാക്ട് ചെയ്തു, ഇത്രയും ഓവർ റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നി. പക്ഷെ അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെന്ന് എനിക്കില്ല. അതിപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് എനിക്കിപ്പം പ്രൂവ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ഇത് ആദ്യ ആഴ്ച തൊട്ട് ഞാനിപ്പോൾ ഏഷ്യാൻഡുകാരോടാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യ ആഴ്ച തൊട്ടുണ്ട് ഞാൻ അത് കാണിക്കാത്തതാണ്. അത് റെനീഷയുടെ ഭാഗത്താണെങ്കിലും റെനീഷേനെ ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് അവൾ തുറന്നു പറഞ്ഞു, ബാക്കിയുള്ളവർ തുറന്നു പറയാതെ ചെയ്തു അത്ര.